Hello, welcome to third standard once again. How about starting? നമുക്ക് തുടങ്ങിയാലോ? Let's start with environmental science. And our first unit is blooming and sprouting. Blooming and sprouting. പൂത്തും തളിർത്തും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതിനായി ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. ഇൻ ദിസ് യൂണിറ്റ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ പ്ലാന്റ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. ദ പ്ലാന്റ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. ക്ലാസിഫിക്കേഷൻ മീൻസ് തരംതിരിക്കൽ. നൗ ഒബ്സർവ് ദ പ്രിമിസസ് ഓഫ് യുവർ സ്കൂൾ ഓർ യുവർ ഹൗസ് ആൻഡ് ട്രൈ ടു റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ദേർ. ഒബ്സേർവ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ഒബ്സേർവ് ചെയ്ത് എവിടെ നിങ്ങളുടെ പ്രിമിസസ് ഓഫ് യുവർ സ്കൂൾ, സ്കൂളിൻ്റെ പരിസരം, ഓർ യുവർ ഹൗസ്, ഹൗസ് പ്രിമിസസ്, വീടിൻ്റെ പരിസരം, ആൻഡ് ട്രൈ ടു റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ദേർ. യു ക്യാൻ സേ ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ്. നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ നെയിംസൊക്കെ പറയാൻ കഴിയും. സം ഓഫ് ദം ആർ ഇൻ മലയാളം. Try to list the plants. You should write the names in English. Okay? What are the trees in your premises? Is there a mango tree? A coconut tree? Jackfruit tree? Or a jasmine plant? Do you have a rose plant? Tomato plant? Green chili plant? Ginger plant? Tamarind tree? Do you know what is elephant foot yam? Elephant foot yam. Chena. Namakkellam arina chena. Then take your test book, unit 1, blooming and sprouting. Let's read. Today was an extremely joyful day for me and my friends. Today was an extremely joyful day. Extremely, വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക്. We got saplings as part of the Environment Day celebrations. We got saplings. വൃക്ഷത്തൈകൾ. We got, ഞങ്ങൾക്ക് വൃക്ഷത്തൈകൾ കിട്ടി as a part of the Environment Day celebrations. Environment Day, പരിസര ദിനം, പരിസര ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സാപ്ലിങ്സ് കിട്ടി. ഐ ഗോട്ട് എ സ്മാൾ കണിക്കൊന്ന. ഡു യു ലൈക്ക് കണിക്കൊന്ന? യെസ്. ഐ വെൻ്റ് ഹോം ആൻഡ് ഷോഡ് ഇറ്റ് ടു മൈ ഗ്രാൻഡ് പാ. ഞാൻ വീട്ടിൽ ചെന്നത് ഗ്രാൻഡ് പാക്ക് കാണിച്ചു കൊടുത്തു. ഷോഡ് ഇറ്റ് ടു മൈ ഗ്രാൻഡ് പാ. ഹി കെയിം വിത്ത് മീ ടു പ്ലാന്റ് ഇറ്റ് ഇൻ ദ യാർഡ്. ഹി കെയിം വിത്ത് മീ. അദ്ദേഹം എൻ്റെ കൂടെ വന്ന് അത് പ്ലാന്റ് ഇറ്റ് ഇൻ ദ യാർഡ്. എവിടെയാണ്? യാർഡിൽ, മുറ്റത്ത് അത് കുഴിച്ചിട്ടു. ഗ്രാൻഡ് പാ ടോൾഡ് മീ അബൌട്ട് മെനി പ്ലാന്റ്സ്. ഗ്രാൻഡ് പാ മെനി പ്ലാന്റ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. കുറേ പ്ലാന്റ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. ടോൾഡ് മീ അബൌട്ട് മെനി പ്ലാന്റ്സ്. തുമ്പ, മുക്കുറ്റി, തഴുതാമ, കുറുന്തോട്ടി. ഐ കെയിം ടു നോ ദ നെയിംസ് ഓഫ് മെനി പ്ലാന്റ്സ് ഓൺലി ദെൻ. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ മരങ്ങളുടെ പേരൊക്കെ കേൾക്കുന്നത്. ദർ ആർ മെനി ട്രീസ് ലൈക്ക് ദ മാംഗോ ട്രീ. There are many trees. ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ലൈക്ക് മാംഗോ ട്രീ. മാംഗോ ട്രീ പോലെ വലിയ വൃക്ഷങ്ങൾ. ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട് ട്രീ, ടാമറിൻഡ് ട്രീ, കോക്കനട്ട് ട്രീ, എക്സെട്ര ഇൻ ദ യാർഡ്. നമ്മുടെ വീട്ടിലെ വളപ്പിലായിട്ട് ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ട്. They were all planted by grandpa. It seems. ഇതെല്ലാം ആരാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? ഗ്രാൻഡ് പാ ആണ്. മൈ കണിക്കൊന്ന വിൽ ആൾസോ ഗ്രോ ലൈക്ക് ദിസ്.
എൻ്റെ കണുക്കുന്നയും ഇതേപോലെ വളരും. ആൾസോ ഗ്രോ ലൈക്ക് ദിസ്, ഇതുപോലെ വളരും. ഐ എം വെയ്റ്റിംഗ് ഫോർ ദ ഡേ ഇറ്റ് വിൽ ബ്ലോസം ഫുള്ളി വിത്ത് ഗോൾഡൻ ഫ്ലവേഴ്സ്. ഐ എം വെയ്റ്റിംഗ്, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഫോർ ദ ഡേ ഇറ്റ് വിൽ ബ്ലോസം ഫുള്ളി വിത്ത് ഗോൾഡൻ ഫ്ലവേഴ്സ്, അത് നിറയെ സ്വർണ്ണ നിറമുള്ള പൂക്കളുമായി പൂത്തു നിൽക്കുന്നത് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 8. വാട്ട് ആർ ദ ട്രീസ് യു ഹാവ് ഇൻ യുവർ ഹോം യാർഡ്? നിങ്ങളുടെ ഹോം യാർഡിൽ, നിങ്ങളുടെ വീട്ടുവളപ്പിൽ എന്തെല്ലാം ട്രീസ് ആണുള്ളത്? വാട്ട് ആർ ദ ട്രീസ് യു ഹാവ് ഇൻ യുവർ ഹോം യാർഡ്? ഹു പ്ലാന്റഡ് ആൻഡ് നറിഷ്ഡ് ദം? ആരാണ് അതൊക്കെ നട്ടുവളർത്തിയത്? ഹു പ്ലാന്റഡ് ആൻഡ് നറിഷ്ഡ് ദം? യുവർ ഫാദർ ഓർ യുവർ ഗ്രാൻഡ് പാരൻസ്? ഡു യു നോ ഹു പ്ലാന്റഡ് ദാറ്റ് ട്രീസ്? Aren't there plenty of plants and trees in our school premises too? Aren't there plenty of plants and trees in our school premises too? നമ്മുടെ സ്കൂൾ പരിസരത്തും ധാരാളം സസ്യങ്ങളും മരങ്ങളും ഉണ്ട് അല്ലേ? Observe the premises of your school and try to write the names of plants there. നിങ്ങളുടെ സ്കൂൾ പ്രിമിസസ് നിങ്ങൾ പോയി ഒബ്സർവ് ചെയ്ത് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ദേർ. നിന്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ ട്രീസിൻ്റെയും അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും വാക്കുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇവിടെ കുറച്ച് ട്രീസിൻ്റെ പേര് തന്നിട്ടുണ്ട്, ട്രീസും പ്ലാന്റ്സൊക്കെ. കോക്കനട്ട്, ലൂക്കാസ്, ലൂക്കാസിൻ്റെ ബ്രാക്കറ്റിൽ തുമ്പ എന്ന് കൊടുത്തിട്ടുണ്ട്. ലൂക്കാസ് തന്നെ നിങ്ങൾ പഠിക്കണം. ഹിബിസ്കസ്, ചെമ്പരത്തി. ഇനി നിങ്ങൾക്കറിയാവുന്ന പ്ലാന്റ്സിൻ്റെ ഒരു നാല് പേരിവിടെ എഴുതാം. ജാസ്മിൻ, റോസ്, മാംഗോ ട്രീ, പപ്പായ, അല്ലേ? ഏതെങ്കിലുമൊക്കെ എഴുതാം. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. Are all plants around us similar? Are all plants around us similar? Similar, oruboleyano. All plants around us similar? Ella sasyangalum oruboleyano. Big trees like the mango tree. Le, oru category endana? Big trees, valiya marangal, like the mango tree. Small plants like the lucas. Mattoru tharam engeneyanu? Small plants like the lucas. Lucas means tumba. Tumba ye pole cheriya chedigal. Creepers that climb like the jasmine. Creepers marathil pidichu kayirunna mullavalliye pole ullava adille creepers valli chedigal. Big trees, small plants, creepers. So many plants like this. ഇങ്ങനെ ഇതുപോലെയുള്ള ഈ മൂന്ന് കാറ്റഗറിയിലും പെടുന്ന സോ മെനി പ്ലാന്റ്സ് നമ്മുടെ പ്രിൻസസിലൊക്കെ കാണാൻ പറ്റും. ട്രൈ ടു ക്ലാസിഫൈ ദ പ്ലാന്റ്സ് അറൗണ്ട് യു ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പെക്യൂലിയാരിറ്റീസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്താണ് നിങ്ങൾക്കുള്ള ടാസ്ക്? ടു ക്ലാസിഫൈ ദ പ്ലാന്റ്സ്. നിങ്ങൾ പ്ലാന്റ്സിനെ തരംതിരിക്കുക, പ്ലാന്റ്സിനെയൊക്കെ തരംതിരിക്കുക. എങ്ങനെയാണ് വേണ്ടത്? ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പെക്യൂലിയാരിറ്റീസ്. നമ്മൾ ഇവിടെ മൂന്ന് തരത്തിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഹെഡിങ് നോക്കൂ. നമ്മുടെ ടേബിളിൻ്റെ ഹെഡിങ് എന്താണ്? ട്രീസ്, സ്മാൾ പ്ലാന്റ്സ്, ക്രീപ്പേഴ്സ്. ഈ ബേസിസിലാണ് നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ട്രൈ ടു ക്ലാസിഫൈ ദ പ്ലാന്റ്സ് അറൗണ്ട് യു ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പെക്യൂലിയാരിറ്റീസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ട്രീസിൻ്റെ കോളത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ. ഒന്നിനും കൂടിയുള്ള സ്ഥലം അവിടെ ഉണ്ട് അല്ലേ? അവിടെ നമുക്ക് എന്തെഴുതാം? ടാമറിൻ്റെ ട്രീ എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോക്കനട്ട് ട്രീയോ എന്തെങ്കിലും എഴുതാം. ഇനി സ്മാൾ പ്ലാന്റ്സിൽ ബാസിൽ,
ബാസിലിൻ്റെ പേരെന്താണ്? തുളസി. തുളസി നമുക്കെല്ലാം അറിയാം, ചെറിയ പ്ലാന്റാണ്, സ്മാൾ പ്ലാന്റ്. ലൂക്കസ് ചെറിയ പ്ലാന്റാണ്, സ്മാൾ പ്ലാന്റാണ്. ഹിബിസ്കസ്, ഹിബിസ്കസും വളരെ വലുതാവുന്ന ഒരു ചെടിയല്ല, ചെമ്പരത്തി ചെടി എന്നാണ് പറയുക. റോസ്, റോസ് ചെടിയല്ലേ, ആണ്. ഗ്രീൻ ചില്ലി, പച്ചമുളക്. പച്ചമുളക് ഉണ്ടാകുന്ന ആ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മുളക് ചെടി, ടൊമാറ്റോ, ബ്രിഞ്ചാൾ. വഴുതന ഉണ്ടാവുന്ന ചെടി കണ്ടിട്ടില്ലേ, ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ എന്താണ്? വെണ്ടക്ക. അങ്ങനെയുള്ള സ്മാൾ പ്ലാന്റ്സിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ പേര് ഇവിടെ എഴുതാം. ഇനി ക്രീപ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ക്രീപ്പേഴ്സ് എങ്ങനെയാണ്? ദാറ്റ് ക്ലൈംബ് ഓൺ ദ ട്രീ, അല്ലേ, മരത്തിൻ്റെ മുകളിൽ കയറുന്നത്, മരത്തമ്മ ചുറ്റിപ്പടിച്ച് കയറുന്നത്. ജാസ്മിൻ തന്നിട്ടുണ്ട്. ബിറ്റർ ഗാർഡ്, ബിറ്റർ ഗാർഡ് കയ്പ. സ്നേക്ക് ഗാർഡ് അതേപോലെ ഒരു ഗാർഡാണ്, സ്നേക്ക് ഗാർഡ്. ഏതാണ്? പടവലങ്ങ. ഐവി ഗാർഡ് കോവയ്ക്ക. ഇതൊക്കെ ഓരോന്നും പിടിച്ച് കയറുന്ന ചെടികളാണ് വള്ളിച്ചെടികൾ, ക്രീപ്പേഴ്സ്. ഇനി നിങ്ങൾ ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ കുറേ ചെടികളുണ്ട് അല്ലേ, അബൌട്ട് 50 plants. അതിന് നിങ്ങൾ ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് എഴുതി നോക്കുക. നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ പേരെഴുതി അതിന് ഇതേപോലെ 3 columns വരച്ച് ട്രീസ്, സ്മാൾ പ്ലാന്റ്സ്, ക്രീപ്പേഴ്സ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതുക. ലുക്ക് അറ്റ് ദ ബോക്സ്, ദ ബാംബു ലോറേ. ബാംബു അറിയോ? ബാംബു മുള. ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ഇൻ ദ ഗ്രാസ് ഫാമിലി. ബാംബു നല്ല ഉയരത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, മുള. പക്ഷേ ബാംബു ഒരു പുല്ലാണ്, പുൽവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്, വലിയ സസ്യം. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയതാണ് ബാംബു. ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ഇൻ ദ ഗ്രാസ് ഫാമിലി. പുൽവർഗത്തിൽ, ഗ്രാസ് ഫാമിലിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റാണ് ബാംബു. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്. അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, വേഗത്തിൽ വളരും. ഫാസ്റ്റ് ഗ്രോയിങ്, ഫാസ്റ്റായിട്ട് വളരുന്ന ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്. ഇറ്റ് ബ്ലോസംസ് ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് സ്പാൻ. ഒരു ലൈഫിൽ, ഒരു ലൈഫ് സ്പാനിൽ ഒറ്റ തവണ, ഓൺലി വൺസ് ബ്ലോസംസ്. ഇറ്റ് ബ്ലോസംസ് ഓൺലി വൺസ്, ഒരിക്കൽ മാത്രമേ ബാംബു പൂക്കുകയുള്ളൂ അതിൻ്റെ ജീവിതത്തിൽ. ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ ദിസ്. ഡിസ്ട്രോയിഡ്, നശിക്കുന്നു. അതിനുശേഷം ഇത് കംപ്ലീറ്റായിട്ട് നശിച്ചു പോവും. ഇപ്പം മുള പൂത്ത് കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കൊന്നുമില്ല, മുള നശിച്ചു എന്നാണ് അർത്ഥം. മുള കട്ടിടുക എന്ന് നമ്മൾ നാട്ടിലൊക്കെ പറയും, മുള കട്ടിട്ടു. മനസ്സിലായോ? ഈച്ച് ബാംബു പ്ലാന്റ് ഡെപ്പോസിറ്റ്സ് തൗസൻഡ്സ് ഓഫ് സീഡ്സ് ബിഫോർ ഇറ്റ്സ് പെരിഷ്. ദ സീഡ്സ് ഓഫ് ബാംബു ആർ നോൺ ആസ് ബാംബു ഗ്രെയിൻസ്. സീഡ്, വിത്ത്, ബാംബുവിൻ്റെ സീഡ് എന്താണ്, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർ നോൺ ആസ് ബാംബു ഗ്രെയിൻസ്. മുള അരി, മുള അരി എന്നാണ് അതിന് പറയുക, ബാംബു ഗ്രെയിൻസ്. ദീസ് ഗ്രെയിൻസ് ഹാവിങ് മെഡിസിനൽ വാല്യൂ. ദീസ് ഗ്രെയിൻസിന്, ഈ മുള അരിക്ക് മെഡിസിനൽ വാല്യൂ ഉണ്ട്, മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നു. മെഡിസിനൽ വാല്യൂ, ഹാവിങ് മെഡിസിനൽ വാല്യൂ ആൻഡ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. ഫുഡായിട്ട് ഉപയോഗിക്കും. മുളയരി കൊണ്ട് പുട്ട്, മുളയരി കൊണ്ട് പായസം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുള ഒരു പ്രാവശ്യമേ പൂക്കുള്ളൂ. ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഇറ്റ് ഡെപ്പോസിറ്റ് തൗസൻഡ്സ് ഓഫ് സീഡ്സ്. അത് ആയിരക്കണക്കിന് വിത്തുകളാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ മണ്ണിലേക്ക്. അത് ആ സീഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആസ് നോൺ ആസ് ബാംബു ഗ്രെയിൻസ്. ബാംബു ഗ്രെയിൻസ് ഹാവ് മെഡിസിനൽ വാല്യൂ ആൻഡ് യൂസ്ഡ് ആസ് ഫുഡ്. ഫുഡായിട്ടും മരുന്നായിട്ടും ബാംബു ഗ്രെയിൻസ് ഉപയോഗിക്കുന്നു. ദെൻ ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. യു റീഡ് ദ ബാംബു ലാറേ ആൻഡ് ട്രൈ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്.
Which is the largest plant in the grass family? Which is the largest plant in the grass family? Bamboo. Which is the fastest growing plant? Bamboo. What is bamboo grains? The seeds of bamboo. What is bamboo grains? The seeds of bamboo. What is the plant that blooms once in its lifetime? What is the plant that blooms once in its lifetime? Bamboo.